ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചർ എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ ഇതിനെ സേവ എന്നും പറയാറുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട് നമ്മൾ കടലമാവിലാണ് മിക്സ്ചർ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് കടലമാവ് ഒരു ബൗളിലേക്ക് എടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസും എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ മിക്സ്ചറിന് നല്ലൊരു കളർ കൊടുക്കും അപ്പോൾ ഹാഫ് ടീസ്പൂൺ ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ കായം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം കുറേശ്ശെ തന്നെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കടലമാവ് ഫൈൻ പൗഡറായത് കാരണം ഇതിലേക്ക് പെട്ടെന്ന് തന്നെ വെള്ളം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഞാനിവിടെ കടലമാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തതിൻ്റെ പേരിൽ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇതിനൊരു സൈഡിലേക്ക് മാറ്റാം അടുത്തതായിട്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ തോലോടെ കൂടെ തന്നെ എടുക്കുക ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കരുത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത് തോലോടെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതിന് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ സേവനാഴി എടുത്തിട്ടുണ്ട് ഇതിലാണ് നമ്മൾ നമ്മുടെ മിക്സ്ചർ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ സേവന ഒരുപാട് അച്ചുണ്ടാവും അതിലെ ഈ റൗണ്ട് ഷേപ്പിലുള്ള രണ്ടാമത്തെ സൈസ് അച്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിലെല്ലാം ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തെടുക്കാം അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം നമ്മുടെ ബാറ്ററി ഇതിലൊന്നും ഒട്ടിപ്പോകാതിരിക്കാനാണ് ഇങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തെല്ലാം നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കടലമാവിന് നല്ലൊരു സ്റ്റിക്കി നേച്ചറുണ്ട് അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഇതിൻ്റെ ഉള്ളിലൊന്നും നിറച്ചു കൊടുക്കാം ബാറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളമായി പോയാല് നമുക്ക് ഇത് കറക്റ്റായിട്ട് തന്നെ എടുക്കാനായിട്ട് കഴിയില്ല അപ്പൊ ഈ ഒരു ടെക്സ്റ്ററിൽ വേണം നമ്മൾ ബാറ്റർ കുഴച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ സേവ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ ബാറ്റർ നമ്മുടെ സേവനാഴിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സേവനാഴിയിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ സേവ എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകണ്ട ജസ്റ്റ് അതിൻ്റെ ഒരു വൈറ്റ് കളർ മാറി ചെറിയൊരു യെല്ലോ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കരിഞ്ഞു എങ്കിൽ നമ്മുടെ മിക്സ്ച്ചറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സോട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും തോലോടെ കൂടി തന്നെയാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴത്തേക്കും എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കറിവേപ്പില കറിവേപ്പില ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം കറിവേപ്പിലയും അതുപോലെ വെളുത്തുള്ളിയും ഫ്രൈ ചെയ്ത ശേഷം അതേ ഓയിലിൽ സേവ പ്രിപ്പയർ ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ സേവയിൽ ആ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് കിട്ടും ഇനി ഇതുപോലെ സേവ കുറേശ്ശെ എണ്ണയിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക ഒരുപാട് ഒഴിക്കരുത് കുറച്ച് മാത്രം ഒഴിക്കുക എങ്കിലേ ഇതിൻ്റെ ഉൾഭാഗമെല്ലാം കുക്കായി വരത്തുള്ളൂ അപ്പോൾ ഇതുപോലെ പതഞ്ഞ് വരുന്നത് കാണാം ഇതിൻ്റെ ഈ പതം നിൽക്കുന്ന സമയത്ത് വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ പതം നിൽക്കുന്ന സമയത്ത് തന്നെ മറിച്ചിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കളർ കിട്ടത്തില്ല അപ്പോൾ നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ പൊക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് മനസ്സിലാകും അപ്പം ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ വശത്തിൻ്റെയും പത നിൽക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പം ഞാനിവിടെ എല്ലാ സേവയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്രയും ബാറ്ററിൽ നിന്ന് ഇത്രയും സേവയാണ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ട് പൊടിക്കരുത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ക്രിസ്പി ആയത് കാരണം പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഞാനിത് മുഴുവനും ഒന്ന് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കറിവേപ്പിലയും അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയൊന്നും ഒരുപാട് അങ്ങ് കൂടുതൽ വേണ്ട ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി നീ ഇത് കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താലും മതി എല്ലാ ഭാഗത്തും നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളിയും എത്തും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇപ്പോൾ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്